ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ നിങ്ങൾക്കൊരു സിമ്പിൾ ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ആദ്യമായിട്ട് നമുക്ക് തലേദിവസം വെള്ളത്തിലിട്ട് വെച്ച ഗ്രീൻ പീസാണ് വേണ്ടത്. അത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഈ ഗ്രീൻ പീസ് കറി നമുക്ക് രാവിലെ ഇടിയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഇത് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റും. ഇപ്പോൾ ഗ്രീൻ പീസ് കറി വിസിൽ വന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ടീ ഓഫ് ചെയ്യാം. ഇനി വേറൊരു പാത്രം എടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു വലിയ സവോള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. സവോള നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വലിയ തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസിൽ നിന്ന് കുറച്ച് ഗ്രീൻ പീസ് എടുത്ത് മാറ്റി വയ്ക്കാം. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് ഒരു 2 വലിയ ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൂടെ ചേർത്തിട്ട് അതൊന്ന് അരച്ചിട്ട് വരാം. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബാക്കി ഗ്രീൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ തിക്ക് ഗ്രേവി ആയിട്ടുള്ള ഒരു കറിയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തൈര്, ഗ്രീൻ പീസ് മിക്സ് ചേർത്ത് കൊടുക്കാം. ഇക്കറിയിൽ തൈര് ചേർത്തേക്കുന്നതുകൊണ്ട് ഇനി ഇത് അധികം തിളപ്പിക്കേണ്ട കാര്യമില്ല. ഒരു ചെറിയ തള വന്നതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഗ്രീൻ പീസ് കറി ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വേപ്പില കൂടെ ഇട്ടതിന് ശേഷം തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയ ഗ്രീൻ പീസ് കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നല്ല ചൂട് ഇടിയപ്പത്തിൻ്റെ കൂടെ ഇത് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എൻ്റെ ചാനല് പ്രിയാസ് ടേസ്റ്റി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. സൈഡിലുള്ള ചെറിയ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.